നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ഗാൽവൻ താഴ്വരയിലുണ്ടായ അനിശ്ചിത സംഭവം, ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലടിച്ചതിന് ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഒരുപോലെ നഷ്ടം സംഭവിച്ചിരുന്നു. ഏറ്റവും അധികം നഷ്ടം ചൈനയ്ക്ക് സംഭവിച്ചുവെങ്കിൽ പോലും അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം പോലും ഇപ്പോഴും അവർ കാട്ടിയിട്ടില്ല. അന്നു മുതൽ ഇന്ന് വരെ രണ്ടു രാജ്യങ്ങളും അതിർത്തി മേഖലകളിൽ ശക്തമായി തന്നെയാണ് ഉടനെ നിരീക്ഷണം നടത്തുന്നത്. എന്നാൽ പല തവണയായിരുന്നു സമാധാന ആവശ്യങ്ങൾക്കായി കമാൻഡർ തല ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഇതുവരെയും ഫലപ്രദമായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനയോട് സന്ധി ചെയ്യാൻ അതിർത്തി ഉപേക്ഷിക്കില്ല എന്നുള്ളൊരു പ്രസ്താവന നടത്തിയതും. സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ട് നൽകില്ല എന്ന് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചിയും കൂട്ടിച്ചേർത്തിരുന്നു. ഈ സാഹചര്യത്തിൽ ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നിയന്ത്രണ രേഖയെ സംബന്ധിച്ച ഒരു തർക്ക പരിഹാരത്തിന് വേണ്ടി ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികൾ തിങ്കളാഴ്ച ഒരു കൂടിക്കാഴ്ച നടത്തും. ഓഗസ്റ്റ് 22 ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നേരിട്ട് കാണാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്ന ഘട്ടത്തിലാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ ഈ നീക്കം കൂടി നടക്കുന്നത്. April 23 നടന്ന യോഗത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ 500,000-ൽ അധികം സൈനികരെയാണ് രണ്ടു രാജ്യങ്ങളും സമാധാനം ഉറപ്പാക്കാൻ വേണ്ടി വിന്യസിച്ചിരിക്കുന്നത്. സൈന്യങ്ങൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ മൂലം അല്ലെങ്കിൽ പിണക്കം മൂലം, കടന്നുകയറ്റം മൂലം തുടരുന്ന സാഹചര്യത്തിൽ രണ്ടു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരും സുരക്ഷാ ഉപദേഷ്ടാക്കളുമൊക്കെ കഴിഞ്ഞ മാസം ഒരു യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി ചൈനയെ അറിയിച്ചിരുന്നു. ചൈന തങ്ങളുടെ അഭിപ്രായവും പറഞ്ഞിരുന്നു. സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കുമെന്നാണ് സൂചന. അതിനു മുൻപ് തന്നെ ഒരു മഞ്ഞുരുക്കൽ വേളയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ്, അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള ശ്രമം കൂടിക്കാഴ്ചയിലൂടെ സംഘടിപ്പിക്കുന്നത്.